അപ്പൊ നമ്മളിന്ന് വീട്ടിന്ന് വീട്ടിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എവിടെയാണ് പോണാ അൻഷു? ഫാമോസ്. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഫാം ഹൗസിലേക്ക്. ഇതാ ഇതിന്റെ എൻട്രൻസ് ഇതാണ്. ശരി, കാറുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇതുവഴിയാണ് ഇങ്ങനെ പോകേണ്ടത്. കാണാം നമുക്ക് വഴി. പീകോക്ക് ഇതാ എവിടേക്കാണ്. മയിൽ, മയിലാണ്. ടച്ച് ചെയ്യരുത്. വാ, കിനിക്ക് വെയിറ്റ് 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 പീകോക്ക് വെയിറ്റ് വെയിറ്റ്. വലിയ രണ്ട് മയിലുകൾ ഇവിടെ കിടക്ക. വലിയ രണ്ട് മയിലുകളാണ്. അത് കഴിഞ്ഞിട്ടതാ കോഴി. നമ്മളെ നാട്ടിൽ അതേ പ്രതീതിയിൽ തന്നെയാണ് കോഴിയെ വെളിയിൽ ഇങ്ങനെ വിട്ട് വളർത്താന്. കോഴിയുടെ കൂടാണത്. നാട്ടിലെ ഗിനിക്കോഴിയാണ്. കണ്ടാണ്ടാ താറാവ്. നമ്മളെ നാട്ടിലെ ആട്. എന്താ ആടിന് താടിയൊക്കെ ഉള്ള ഒരു ആടാണ് തോന്നിക്കുന്നത്. ആട്. അത് കഴിഞ്ഞ് ചെമ്മരി ആടാണ് അവിടെ നിൽക്കുന്നത്. മൂന്ന് താറാവുകൾ കുളിക്ക. ഇതൊക്കെയാണ് അയർലൻഡിലൊരു ഇതൊരു ഓപ്പൺ ഫാമാണ്. കാണുന്നുണ്ട ചെമ്മരിയാടാണ് ഇതിന്. ഈ കാണുന്നത് അടുത്ത ചെമ്മരിയാട്. ഇതാ കോഴികൾ നോക്കിയേ. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ചെറിയ ഒരു മഴയൊക്കെ മഴയും മഞ്ഞും ഒക്കെ വരുമ്പോ ഇതിലോട്ട് കേറി നിൽക്കും. അതെല്ലാം
പിന്നെ നമ്മുടെ നാട്ടിലുള്ള പശു ഇതൊരു ചെമ്മരിയാടിന്റെ ഒരു ഇതാണ് ഫാമാണ് ഇതായി കാണുന്ന ഇത് അങ്ങറ്റത്ത് അവിടെ എല്ലാവരും തണലൊക്കെ കൊണ്ട് അങ്ങനെ കിടക്ക ചെമ്മരിയാടുകളെല്ലാം കുറേ കാക്കകളുണ്ട് അയർലൻഡിൻ്റെ അയർലൻഡിൽ വന്നിട്ട് കാക്കകളെ കണ്ടില്ലെന്ന് വേണ്ട കാക്കകൾ ഒത്തിരി കാക്കകളുണ്ട് നാച്ചുറൽ വാക്കാണ് അങ്ങോട്ട് ഒരു നാച്ചുറൽ വാക്കാണ് പ്ലേ ഗ്രൗണ്ടുകളെല്ലാം പ്ലേ ഗ്രൗണ്ട് ആൾക്കാരെല്ലാം ഫുഡെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഇവിടെ കഴിക്കുന്നു നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ പ്ലേ ഗ്രൗണ്ടിലോട്ട് വരും ഇത് നാച്ചുറൽ വാക്കാണ് ഇങ്ങനെ നമുക്ക് നടന്നു പോവാം അതാണ് ഇവിടെ ഈ ടൈപ്പിലുള്ള ബേർഡ്സ് കാണാൻ പറ്റും ഈ കാണുന്നത് ഒരു ബാർലി തോട്ടമാണ് അതിനെ അതിൻ്റെ ബാർലി നട്ട് അതിനെ അവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോള് റോളാക്കി നിന്നിരിക്കുകയാണ് തോട്ടം എന്നല്ല അതായത് നമ്മളെ നാട്ടിൽ നെൽകൃഷി കണക്കാണ് ഇവിടെ ബാർലി എന്ന് പറയുന്നത് അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ റോളാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ വാക്ക് നമ്മൾ ഇതാ എൻഡിൽ എത്തിയിരിക്കുകയാണ് നമ്മളിങ്ങനെ വന്ന് ആ സൈഡിൽ നിന്നാണ് വന്ന അങ്ങറ്റത്തിൽ നിന്നാണ് വന്ന അതിപ്പോൾ നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല ഓക്കെ അപ്പൊ നമ്മുടെ നാച്ചുറൽ വാക്കിന്റെ എല്ലാ എൻഡ് ആണ് ഇവിടെ നോക്കേ നല്ല അടിപൊളി പശുകൾ പശുക്കൾക്ക് ആവശ്യത്തിന് പുല്ലും നല്ല ഓർഗാനിക് പാല് അതായത് ഓർഗാനിക് പുല്ലാണ് കഴിക്കുന്നത് അപ്പൊ നമുക്ക് ഓർഗാനിക് പാലും ഇതിൽ നിന്ന് തന്നെ കിട്ടും ആ വേണ്ട എന്താ വലിയ പശുക്കളെന്ന് നോക്കേ എന്ത് പശുവിന്റെ അത്ര പൊക്കത്തിനാണ് പുല്ല് കിടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നേരെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദാ അൻഷുവും പാറും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു തിരിച്ച് നമ്മളെ നാച്ചുറൽ വാക്ക് ദാ ഈ ഒരു സൈഡിൽ നമ്മളെ റൈറ്റ് സൈഡിലെന്ന് പറയുന്നത് മൊത്തം കാട വനമാണ് ഈ സൈഡിലെന്ന് പറയുന്നത് പാടങ്ങളാണ് ബാർലിയുടെ പാടങ്ങൾ അയർലൻഡിലെ കഴുത
ഹോഴ്സ് അല്ല, അത് ഡോങ്കിയാറ. അപ്പൊ നമ്മളെ നാട്ടില് ഓല കൊണ്ട് ഉണ്ടാക്കുന്ന വീട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് പുല്ലാണ് കൊണ്ട് ഉണ്ടാക്കുന്ന വീട്ടിനെ മേഞ്ഞിക്കുന്നത്, മോൾക്കൂര ചെയ്തിരിക്കുന്നത് പുല്ലുകൊണ്ടാണ്. അപ്പൊ നമ്മളെ ഇവിടുത്തെ വിസിറ്റിംഗ് കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്തൊരു അടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ഒരു ഫാം ഹൗസ് ആണ്, അതായത് വെളിയിൽ വിട്ട് എല്ലാ മൃഗങ്ങളെയും അതുപോലെ തന്നെ പക്ഷി ആയിട്ടുള്ളതിനെ ഒക്കെ വളർത്തുന്ന ഒരു ഫാം ഹൗസും, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ബ്യൂട്ടി, അയർലൻഡിന്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായി കാണാം. ബൈ.